Ра-т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 а-
പരിചയപ്പെടുത്തണ്ട, ഇവിടുള്ള എല്ലാവരെയും എനിക്കറിയാം. ഞാൻ മനസ്സിലാക്കിയത് വെച്ച് ഈ സ്വരൂപത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്താ തമ്പുരാനെ കാരണം? അത് 7 തലമുറകൾക്ക് മുമ്പ് സംഭവിച്ച ഒരു തെറ്റിന്റെ ശാപഫലമാണ് അച്ചോ. അന്ന് ഈ സ്വരൂപത്തിലെ തമ്പുരാൻ നാട് ഭരിച്ചിരുന്ന കാലം, രാജഗുരുവിന്റെ മകളിൽ ഭ്രമം തോന്നിയ തമ്പുരാൻ അവളെ വേളി കഴിച്ചു. പക്ഷേ അവൾക്ക് പിറന്ന പെൺകുഞ്ഞിലൂടെ ഈ കുലം മുടിയുമെന്ന് ജ്യോത്സ്യന്മാർ പ്രവചിച്ചു. അതറിഞ്ഞ തമ്പുരാൻ തന്റെ സേവകരെ കൊണ്ട് ആ കുഞ്ഞിനെ കയത്തിലെറിഞ്ഞു കൊന്നു. ആ കുട്ടിയുടെ പുനർജന്മം ഇന്ന് ചിത്രദുർഗത്തിലുണ്ട്. അവളുടെ പുത്രനിലൂടെ ആവാം ഈ കുലം നശിക്കുമെന്ന ശാപം ഫലിക്കാൻ പോകുന്നത്. തലമുറകൾക്ക് മുമ്പുള്ള ഇക്കാര്യങ്ങളൊക്കെ തമ്പുരാൻ എങ്ങനെ മനസ്സിലാക്കി? കിള്ളിമംഗലം വന്നിരുന്നു, ഒക്കെ തിരുമേനി പറഞ്ഞതാ. മറ്റൊന്നുകൂടി പറഞ്ഞു. അതെന്നതാ? കത്തനാരച്ചനൊപ്പം ഈ ശ്രവണ്ണ കൂടെ കൊണ്ടുപോകണമെന്ന്. തിരുമേനി അങ്ങനെ പറയണമെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടായിരിക്കുമല്ലോ. അതും പറഞ്ഞു, കത്തനാർക്ക് ചെയ്യാൻ പാടില്ലാത്ത, കത്തനാര് ചെയ്യില്ലാത്ത ഒരു കർമ്മം ശ്രവണ്ണ ചെയ്യേണ്ടി വരുമെന്ന്. തിരുമേനിയുടെ വാക്കിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായി. ഈ ശ്രവണനും കൂടെ പോരട്ടെ, ഒന്നും മിണ്ടാനും പറയാനും ഒരാളായല്ലോ. എന്താ, നമുക്ക് പുറപ്പെട്ടാലോ ശ്രവണ? ഞാൻ തയ്യാർ. ഒന്ന് നിൽക്കണേ. അച്ചോ, മോളെ കുറിച്ച് ഓർക്കുമ്പോ കിടന്ന കണ്ണടയില്ല. ഇങ്ങനെ ശാപം പിടിച്ചൊരു ജന്മമായി പോയല്ലോ ഞങ്ങളുടേത്. കാരണവന്മാർ ചെയ്ത പാപത്തിന്റെ ഫലം അനുഭവിക്കുന്നത് പലപ്പോഴും പിന്തലമുറക്കാരാ തമ്പുരട്ടി. ശാപമുണ്ടെങ്കിൽ അതിന് ശാപമോശം ഇല്ലേ അച്ചോ? തീർച്ചയായും ഉണ്ട്. ആപത്ത് കാലത്ത് പലരുടെയും ബുദ്ധി ക്ഷയിക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അതല്ലേ അന്യന്റെ ഭാര്യയെ അപഹരിച്ചാലുള്ള ദോഷഫലം രാവണൻ മനസ്സിലാക്കാതിരുന്നത്? ലോകത്തിൽ സ്വർണമാൻ അസംഭവ്യമാണെന്ന് ശ്രീരാമൻ മനസ്സിലാക്കാതിരുന്നത്? ഒന്നും ആലോചിക്കാതെ ധർമ്മപുത്രർ ചൂതുകളിച്ച് നാശം വരുത്തിയത്? ചിത്രദുർഗത്തിലുള്ളവരും ഇപ്പോൾ ചെയ്യുന്നത് അവരുടെ നാശത്തിന് വേണ്ടിയാ. ഇതിനുള്ളിലെ രുദ്രാക്ഷമാല നിത്യവും ശ്രീചക്ര പൂജാസമയത്ത് മാത്രം ധരിക്കുന്നതാ. ശ്രവണനും ശ്രീചക്രം കയ്യിലെടുക്കുന്ന സമയത്ത് മാത്രമേ ഇത് ധരിക്കാവൂ. അതുവരെ ഇത് ഭദ്രമായി തന്നെ സൂക്ഷിക്കണം. ഞാനിത് നഷ്ടപ്പെടാതെ കാത്തോളാം. ആയിക്കോട്ടെ. എന്നാ ഇനിയും വൈകാതെ ഞങ്ങൾ ഇറങ്ങട്ടെ. തിരിച്ചെത്തും വരെ നിങ്ങളുടെ പ്രാർത്ഥനകളും പൂജകളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം.